ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഐ ടി എന്നെയാണ് കാണുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാം വാസ് ഗിവൺ ബൈ ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാം വാസ് ഗിവൺ ബൈ ഓപ്ഷൻസ് നോക്കാം നമുക്ക് വോൺ ന്യൂമാൻ ഓപ്ഷൻ ബി ചാൾസ് ബാബേജ് ഓപ്ഷൻ സി ബ്ലെയ്സ് പാസ്കൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഏതാണ് ആരാണ് കൺസെപ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാം തന്നത് വോൺ ന്യൂമാൻ ആണ് ഓപ്ഷൻ എ വോൺ ന്യൂമാൻ ആണ് കൺസെപ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ ആരാണ് വോൺ ന്യൂമാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ എ കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ് എ പ്രോഗ്രാം റിട്ടേൺ ഇൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു എ കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ് എ പ്രോഗ്രാം റിട്ടേൺ ഇൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു എന്താണാക്കുന്നത് മിഷ്യൻ ലാംഗ്വേജിലേക്കാണ് കമ്പയലർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം മിഷ്യൻ ലാംഗ്വേജിലേക്കാണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മിഷ്യൻ ലാംഗ്വേജിലേക്കാണ് കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ആർ പ്രോഗ്രാംസ് യൂസ് ടു കൺവേർട്ട് എ പ്രോഗ്രാം റിട്ടേൺ ഇൻ അതർ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ഓക്കെ അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനെന്നു പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജേ ഉള്ളൂ അതാണ് മെഷീൻ ലാംഗ്വേജ് അപ്പോൾ ഈ മിഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ മറ്റ് ലാംഗ്വേജസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് ട്രാൻസ്ലേറ്റേഴ്സ് ഓക്കെ അപ്പോൾ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ് അതായത് കമ്പൈലർ എന്ത് എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഏതൊരു ട്രാൻസ്ലേറ്റേഴ്സ് ആയാലും അതിൻ്റെ എയിം എന്താണ് അത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുൻപേ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എടുത്താൽ ടു ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ലാംഗ്വേജസാണുള്ളത് ലോ ലെവൽ ലാംഗ്വേജും ലോ ലെവലും അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജും അങ്ങനെ രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് ഓക്കെ ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ രണ്ട് ലാംഗ്വേജസ് ഉണ്ട് അതായത് അസംബ്ലി മിഷൻ ലാംഗ്വേജും അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജും ഓക്കെ ഫസ്റ്റ് പണ്ട് കാലത്ത് വന്ന ലാംഗ്വേജ് ആണ് മിഷ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതായത് ബൈൻഡറി ലാംഗ്വേജ് ആണ് സീറോവും വണ്ണും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ളും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൽ അപ്പോൾ ഇതായിരുന്നു മിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആണ് യൂസ് ചെയ്യുന്നത് അതായത് സിംബോളിക് കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ന്യൂമോണിക്സ് എന്നാണ് അതിന് പറയുക അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ അസംബ്ലി ലാംഗ്വേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മിഷൻ ലാംഗ്വേജിൽ എങ്ങനെയാണ് സീറോസും വൺസും ആണെങ്കിൽ അസംബ്ലിയിൽ ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് വന്നാൽ ഇവിടെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന അതായത് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് അതുപോലെ തന്നെ ലെറ്റേഴ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ഇതൊക്കെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇംഗ്ലീഷ് വേർഡ്സ് മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഹൈ ലെവൽ ലാംഗ്വേജ് അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ബേസിക് ഫോർട്രാൻ അൽഗോൾ കോബോളിസ് പ്രൊലോഗ് സിഇസി പ്ലസ് പ്ലസ് ജാവ അങ്ങനെയുള്ള ഇപ്പോഴത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാവിധ ലാംഗ്വേജുകളും എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജുകളാണ് ലാംഗ്വേജ് ആണ് ഓക്കെ അപ്പോൾ അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞാലാണ് നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ യൂസ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിൽ അസംബ്ലർ ടൈപ്പ് അതായത് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് അസംബ്ലർ കംപൈലർ ഇൻറ്റർപ്രറ്റർ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഉള്ളത് എഴുതാം ഞാനിവിടെ അസംബ്ലർ പിന്നെന്താണ് കമ്പൈലർ പിന്നെ വരുന്നത് ഇൻറ്റർപ്രിറ്റർ ഓക്കെ അസംബ്ലർ കമ്പൈലർ ഇൻറ്റർപ്രറ്റർ എന്താണ് ചെയ്യുന്നത് അസംബ്ലർ എന്താണ് ചെയ്യുന്നത് ഇത് പേര് പോലെ തന്നെ എന്താണ് അസംബ്ലി ലാംഗ്വേജിനെ ഓക്കെ മെഷീൻ ലാംഗ്വേജിനെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല അത് ഓൾറെഡി റിട്ടേൺ ഇൻ മെഷീൻ ലാംഗ്വേജ് ആണ് അല്ലെ സീറോസും വൺസും യൂസ് ചെയ്തിട്ടാണ് മെഷീൻ ലാംഗ്വേജ് എഴുതുന്നത് അതുപോലെ അതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അസംബ്ലി ലാംഗ്വേജിനെ മിഷീൻ ലാംഗ്വേജിലേക്കാക്കുന്നതാണ് ആര് അസംബ്ലർ ചെയ്യുന്നത് ഓക്കെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്കാക്കുന്ന ആരാണ് അസംബ്ലർ ആണ് ഇനി കമ്പൈലറിലേക്ക് വന്നാൽ ഇത് രണ്ടും നമ്മളെ ഹൈ ലെവൽ ലാംഗ്വേജസിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് കമ്പൈലറും ഇന്റർപ്രറ്ററും എന്താണ് ചെയ്യുന്നത് ഇത് രണ്ടും നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജസിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സാണ് ഓക്കെ അപ്പോൾ അതങ്ങനെ ഓർമ്മിക്കുക അസംബ്ലർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അസം അസംബ്ലർ കേൾക്കുമ്പോൾ തന്നെ അസംബ്ലി ലാംഗ്വേജ് ഓർക്കുക പിന്നെ മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് ഒരു അറിയുന്ന ഒരേ ഒരു ലാംഗ്വേജേ ഉള്ളൂ അതാണ് മെഷീൻ ലാംഗ്വേജ് അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് പറ്റി കൺവേർട്ട് ചെയ്തിട്ടേ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്തത് ഹൈ ലെവൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് കമ്പൈലറും ഇൻറ്റർപ്രിറ്ററും കമ്പൈലർ എന്ത് ചെയ്യും കമ്പൈലർ എന്ന് പറയുന്നത് എൻ പ്രോഗ്രാമിനെ എന്തിലേക്ക് മാറ്റും എൻ പ്രോഗ്രാമിനെ മിഷൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആളാണ് ആര് കമ്പൈലർ എൻ പ്രോഗ്രാം എന്നാൽ നമ്മുടെ ഇൻറ്റർപ്രിറ്റർ എന്താണ് ചെയ്യുന്നത് ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത് സിംഗിൾ ഇൻസ്ട്രക്ഷനെ അറ്റ് എ ടൈമിൽ എടുക്കും സിംഗിൾ ഇൻസ്ട്രക്ഷനെ കൺവേർട്ട് ചെയ്യും അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് സോറി ഇൻസ്ട്രക്ഷൻ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇൻറ്റർപ്രിറ്റർ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് കമ്പൈലർ എന്ന് പറയുന്നത് എൻ്റെ പ്രോഗ്രാമിനെ മിഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും പക്ഷേ ഇൻടർപ്രിറ്റർ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ സി ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ സി കമ്പൈലർ അറിയാം സി കമ്പൈലറാണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഇതെന്ന് പറയുന്നത് ബേസിക് ഓക്കെ ഇതിനുള്ള എക്സാമ്പിൾ എക്സാമ്പിളാണ് ഓക്കെ അപ്പോൾ ഇത് ഇതാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഒക്കെ പഠിക്കുമ്പോൾ ഈ പി എസ് സിക്ക് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം എന്താണ് ദ വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് കണക്ട്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ഈസ് കോൾഡ് എന്താണ് ദ വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് കണക്ട്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ഈസ് കോൾഡ് എന്താണ് ആണ് അങ്ങനെ ഓൾ ഓവർ ദ അതായത് എല്ലാ പീപ്പിൾസിനെയും കണക്ട് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ് ആണ് ആൻസർ ഓക്കെ അതെല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആയിരിക്കണം അപ്പോൾ അത് പഠിക്കാം ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഫോർത്ത് വൺ വാട്ട് ടൈപ്പ് ഓഫ് ഡിവൈസസ് ആർ കമ്പ്യൂട്ടർ സ്പീക്കേഴ്സ് ആൻഡ് ഹെഡ്ഫോൺസ് എന്ത് ടൈപ്പ് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കറും അതുപോലെ തന്നെ ഹെഡ്ഫോൺസും അത് നിങ്ങൾ ഇൻപുട്ട് ഔട്ട് പുട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവണം അല്ലേ ഒരുപാട് ഇൻപുട്ട് ഡിവൈസസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസസിനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് കമ്പ്യൂട്ടർ സ്പീക്കേഴ്സും അതുപോലെ തന്നെ ഹെഡ്ഫോൺസും ഒക്കെ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസാണ് ഓക്കെ അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും സ്പീക്കറും സ്പീക്കറിൽ നമ്മൾ പാട്ട് കേൾക്കുന്നു കേൾക്കുന്നുല്ലേ അപ്പോൾ പാട്ട് പുറത്തേക്കാണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഹെഡ്ഫോൺസ് ആയാലും അങ്ങനെ തന്നെയാണ് വോയിസ് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഔട്ട് പുട്ട് തരുന്നതാണ് ഇത് രണ്ടും അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ഏതാണ് ലിനക്സ് ആണ് ഓപ്പൺ സോഴ്സ് സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആയിരിക്കും വിച്ച് അലൌസ് യൂസേഴ്സ് ടു സ്റ്റഡി മോഡിഫൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ സോഫ്റ്റ്വെയർ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും അത് യൂസ് ചെയ്യാം യൂസേഴ്സിന് എന്തൊക്കെ ചെയ്യാം അതിനെ പറ്റിയിട്ട് അതിനെ മോഡിഫൈ ചെയ്യാം അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്നാൽ വേറെ എന്തൊക്കെയുണ്ട് പ്രൊപ്പറൈറ്ററി സോഫ്റ്റ്വെയർ ഉണ്ട് അതുപോലെ തന്നെ ഷെയർവെയർ ഉണ്ട് അതൊക്കെ എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ വിച്ച് ഡസ് നോട്ട് ഗിവ് ദ യൂസേർ ഫ്രീഡം ടു സ്റ്റഡി മോഡിഫൈ ആൻഡ് ഷെയർ ദ സോഫ്റ്റ്വെയർ പ്രൊപ്പറൈറ്ററി സോഫ്റ്റ്വെയറിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ യൂസേഴ്സിന് അത് മോഡിഫൈ ചെയ്യാനോ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് വിൻഡോസൊക്കെയാണ് എം എസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് അതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇനി പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ് അത് നമുക്ക് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൊപ്പറൈറ്ററി സോഫ്റ്റ്വെയർ വിച്ച് പ്രൊവൈഡ് ടു യൂസേഴ്സ് ഓൺലി ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ഓൺ എ ട്രയൽ ബേസിസ് ചിലതൊക്കെ നമ്മൾ കണ്ട് ചിലതൊക്കെ നമുക്ക് ചില സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഓൺലി ഫോർ എ ലിമിറ്റഡ് പീരീഡ് അല്ലെങ്കിൽ ഒരു ട്രയൽ വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അതാണ് ഈ പ്രൊപ്പറൈറ്ററി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഷെയർവെയർ എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം the folder to which an office application save file by default is ഏത് എവിടെയാണ് നമ്മുടെ എന്ത് ഓഫീസ് ആപ്ലിക്കേഷൻ്റെ ഒരു ഫയലൊക്കെ ഡീഫോൾട്ടായിട്ട് സേവ് ചെയ്യപ്പെടുന്നത് ഓക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ വേഡിലൊക്കെ ടൈപ്പ് ചെയ്തുണ്ടാക്കിയിട്ട് ഫയൽ സേവ് ചെയ്യുമ്പോൾ എവിടേക്കാണ് അത് ഡീഫോൾട്ടായിട്ട് അതിൻ്റെ ലൊക്കേഷൻ പോകുന്നത് അതായത് മൈ ഡോക്യുമെന്റ്സിലേക്കാണ് ഓക്കെ അപ്പോൾ അത് പഠിക്കുക മൈ ഡോക്യൂമെൻ്റ്സിലേക്കാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം ചിലപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റിനാണ് സെവൻത്ത് വൺ വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എപ്പോഴാണ് നവംബർ ആണ് അപ്പോൾ അവർ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാം തേർട്ടിയത്ത് ആണ് തരാം ഒക്ടോബർ തേർട്ടിയത്ത് ഡിസംബർ തേർട്ടിയത്ത് നവംബർ തേർട്ടിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരും അപ്പം എനിക്ക് കൺഫ്യൂസ് ആവരുത് ഏതാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്ന് പറയുന്നത് നവംബർ തേർട്ടിയത്ത് ആണ് ഇനി അതുപോലെ തന്നെ ഈ ഐ ടി പഠിക്കുമ്പോൾ വൺ മോർ ഡേ ഈസ് ഡേർ എന്താണ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഏതാണ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഏതാണ് ഡിസംബർ സെക്കൻഡാണ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ ഓർക്കുക വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സൊസൈറ്റി ഡേ എന്ന് പറയുന്നത് മെയ് ആണ് എന്താണ് വേൾഡ് ഇത് രണ്ടുമാണ് ചോദിച്ചിട്ട് വ കണ്ടിട്ടുള്ളത് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട് നവംബർ തേർട്ടീത്ത് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേയും അതുപോലെ തന്നെ ലിറ്ററസി ഡേ എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് പറയുന്നത് ഡിസംബർ സെക്കൻഡുമാണ് ഇനി മെയ് സെവൻറ്റീൻ എന്താണ് വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ അടുത്ത ക്വസ്റ്റ്യനാണ് എയ്ത്ത് വൺ സ്പെൽ ചെക്ക് ഈസ് അണ്ടർ ഡാഷ് മെനു സ്പെൽ ചെക്ക് എന്ന് പറയുന്നത് ഏത് മെനുവിലാണ് ഉണ്ടാവുക ടൂൾ മെനുവിലാണ് സ്പെൽ ചെക്ക് വരുന്നത് ഓക്കെ നയൻത്ത് വൺ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻ്റർനെറ്റ് ബ്രൗസർ ഇൻ്റർനെറ്റ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും വേഗം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മോസ്റ്റില നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെസ്കേപ്പ് നാവിഗേറ്ററും എന്താണ് ഇതൊക്കെ എന്താണ് ഇൻ്റർനെറ്റ് ബ്രൗസർ ആണ് ഇനി അപ്പോൾ എന്താണ് ഇല്ലാത്തത് വിൻഡോസ് എക്സ്പ്ലോറാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് വിൻഡോസ് എക്സ്പ്ലോററാണ് വിച്ച് ഓഫ് ദ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻ്റർനെറ്റ് ബ്രൗസറിൻ്റെ ആൻസർ ഏതാണ് വിൻഡോസ് എക്സ്പ്ലോറർ ഓക്കെ ഇനി ടെൻത്ത് വൺ ദ ഫുൾ ഫോം ഓഫ് യു പി എസ് ഫുൾ ഫോം ഓഫ് യു പി എസ് ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് എന്താണ് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നതാണ് ആൻസർ ഏതാണ് ഫുൾ ഫോം ഓഫ് യു പി എസ് എന്ന് പറയുന്നത് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ